Hello, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു അഫ്ഗാനി ചിക്കനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ലെമണ് പിഴിഞ്ഞൊഴിക്കാം. വലിയ ലെമണാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ്ഡുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 പച്ചമുളക്. ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒരു പിടി മല്ലിയില. ഇതെല്ലാം കൂടെ ഒരു കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇത് നല്ലോണം പേസ്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ക്രീമാണ് വേണ്ടത്. ഞാനിവിടെ തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഹെവി ക്രീമോ തിക്ക് ക്രീമോ ഏത് ക്രീമായാലും കുഴപ്പമില്ല. ഒരു ചെറിയ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര്. ഇനി നമ്മൾ അരച്ചു വെച്ച ആ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി. ഇതൊക്കെ എരിവിനാവശ്യത്തിന് നിങ്ങൾ എടുത്താൽ മതി. കുറച്ച് ഗരം മസാല. അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് കസൂരി മേത്തിയാണ്. അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ചിക്കനിൽ കോട്ട് ചെയ്തെടുക്കണം. ആ ഒരു പേസ്റ്റ് ക്രീമിൻ്റെ മിക്സൊക്കെ നല്ലോണം കോട്ട് ചെയ്തെടുക്കാം. പിന്നെ കാഷ്യൂ നട്ട് പേസ്റ്റും കൂടെ ആഡ് ചെയ്താൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ അത് ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ചിക്കൻ പീസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്.
ഇനി ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ചിക്കൻ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഫസ്റ്റ് ബാച്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്, അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ബാച്ചും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി സെയിം എണ്ണയിൽ തന്നെ അതിലെ മൊരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ഗ്രാമ്പും ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ബാക്കി വന്ന ആ പേസ്റ്റ് മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ടിട്ട് ഒന്ന് ചിക്കൻ്റെ ആ ടേസ്റ്റൊക്കെ ഇറങ്ങുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തതായതുകൊണ്ട് അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ലാസ്റ്റ് നമുക്ക് ഒരു പിടി മല്ലിയിലയും ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.